ലവ് ജിഹാദ്, അതിൻ്റെ ചരിത്രവും അതിൻ്റെ പശ്ചാത്തലങ്ങളും അതിൻ്റെ പ്രവർത്തനവുമൊക്കെ പല കുറി പല വാർത്തകളിലായി ഞങ്ങൾ വിശദീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ മതപരിവർത്തനം നടത്തുന്നതിന്, ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ പ്രക്രിയ നടപ്പിലാക്കുന്നതിനും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ചില കേന്ദ്രങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. മഞ്ചേരിയിലെ സത്യസരണി, അതുപോലെ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഗ്രീൻ വാലി തുടങ്ങിയ കേന്ദ്രങ്ങൾ മതപരിവർത്തനത്തിന് അവിടെ നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ ചടങ്ങുകൾ അവിടെ നടത്തുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മുൻ DGP ഡോക്ടർ TP സെൻകുമാർ, അദ്ദേഹം പറയുകയുണ്ടായി, ലോക്നാഥ് ബെഹ്റ IPSന് ധൈര്യമുണ്ടെങ്കിൽ സത്യസരണി ഒന്ന് റെയ്ഡ് ചെയ്ത് നോക്കിക്കൊള്ളാൻ. ഈ സത്യസരണി റെയ്ഡ് ചെയ്യാനുള്ള നട്ടല് അദ്ദേഹത്തിന് ഇല്ല എന്ന അഭിപ്രായമാണ് ഡോക്ടർ TP സെൻകുമാർ പറയുന്നത്. ശരിക്കും ഇത്രയേറെ പരാതികൾ ലഭിക്കുകയും ഇത്രയേറെ അഭിപ്രായങ്ങൾ ഇതേക്കുറിച്ച് ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഈ സ്ഥാപനങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ഒരു ധാർമ്മികമായ അവകാശം ഇവിടുത്തെ ജനങ്ങൾക്കില്ലേ? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് നമുക്ക് വേറൊന്നും വേണ്ട, അവിടെ ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ രീതിയിലാണെങ്കിൽ തീർച്ചയായും നല്ല കാര്യങ്ങൾ തന്നെ, അവിടെ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഓക്കെ, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ മതപരിവർത്തനത്തിന് അതിൻ്റേതായ തത്വചിന്തകളും അതിൻ്റേതായ കലുഷിത വിചാരങ്ങളുമാണ് അവിടെ കുത്തിവെക്കുന്നത്. അവിടെ വിഷം കുത്തിവെക്കുകയാണോ മനസ്സുകളിലേക്ക് എന്ന് അറിയാനുള്ള അവകാശം ഇവിടുത്തെ ഓരോ പൗരനുമുണ്ട്. ആ കെട്ടിടം, സത്യസരണി ഇരിക്കുന്ന കെട്ടിടം പ്രവർത്തിക്കുന്നത് സർക്കാർ ലൈസൻസോടെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസോടെയോ ആയിരിക്കും. ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നതും തീർച്ചയായും അതിൻ്റെ അംഗീകൃത ലൈസൻസോടെ ആയിരിക്കും. അപ്പോൾ അതിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ആ അവകാശം സർക്കാരിനോട് ജനങ്ങൾക്കുണ്ട്. അത് പോലീസ് ആ ഒരു കാര്യത്തിന് കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന അഭിപ്രായമാണ് ഡോക്ടർ TP സെൻകുമാർ പറയുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ വാലി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് കോഴിക്കോട്, അവിടെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പല അഭിപ്രായം പല തരത്തിൽ പല മേഖലകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ ലവ് ജിഹാദിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടാണോ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്? ലവ് ജിഹാദ് എന്ന് പറയുന്നത് അതിൽ പ്രവർത്തിക്കുന്നവരെ അല്ലെങ്കിൽ മതം മാറ്റാനുള്ള പെൺകുട്ടികളെ ഇവിടെ കൊണ്ടെത്തിച്ച് കൂടുതൽ വിഷം അവരുടെ മനസ്സിലേക്ക് കുത്തിവെച്ച് മറ്റുള്ളവരോട് അകൽച്ച പാലിച്ച് ഒരു ഒളിസങ്കേതം പോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണോ ഇവ രണ്ടും, അല്ലെങ്കിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മതം മാറ്റത്തിൻ്റെ നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ ഒരു ഭീതിതമായ അന്തരീക്ഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ്, അല്ലെങ്കിൽ ഭയമാണ്. അവരുടെ ഉള്ളിൽ ഭയമുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന ആ ഒരു തത്വദീക്ഷയിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ഒരു വീണ്ടു വിചാരമില്ലാത്ത തത്വദീക്ഷയിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം വച്ചു പുലർത്തുന്ന ഒരു സർക്കാർ സംവിധാനത്തിന് കീഴിൽ ഇതൊക്കെ നടക്കൂ എന്ന് പറയുന്നതിൽ തെറ്റ് കണ്ടെത്താനാവുമോ? ഒരിക്കലുമില്ല. ഈ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന പണത്തിൻ്റെ സ്രോതസ്, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഈ സ്ഥാപനത്തിലേക്ക് ദിനംപ്രതി വന്നുപോകുന്ന ആളുകൾ, ഈ സ്ഥാപനത്തിലെ സ്റ്റാഫ് അംഗങ്ങൾ, ഈ സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാർ, മറ്റ് അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും അത് ശക്തമായി പരിശോധിക്കുകയും വേണം. അതിനുള്ള ധൈര്യം നമ്മുടെ പോലീസിനുണ്ടോ എന്ന സംശയം കൂടി മുൻ DGP പ്രകടിപ്പിക്കുന്നു. സത്യമല്ലേ അദ്ദേഹം ചിന്തിക്കുന്നത്? അദ്ദേഹം നീതിന്യായ സംവിധാനത്തിൽ ഉറച്ചു നിന്നയാളാണ്. അദ്ദേഹം ഇവിടെ DGP ആയിരുന്ന കാലത്ത് എന്തുകൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുവന്നില്ല എന്നൊരു മറുചോദ്യം ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. അന്നും ഈ സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ നിൽക്കുകയല്ലേ? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിക്കുന്ന സർക്കാർ സംവിധാനങ്ങളുടെ അനുമതി ഇല്ലാതെ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ കോടതിയുടെ പ്രത്യേക അനുമതി വേണം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഉറക്കെ വിളിച്ചു പറയാനോ, അതിൻ്റെ സുതാര്യമായ പ്രവർത്തന രീതിയാണ് എന്ന് പറയാനോ അവിടെയുള്ളവരെങ്കിലും ധൈര്യം കാണിക്കട്ടെ. അവർ വിളിച്ചു പറയട്ടെ, ഞങ്ങളുടെ സത്യസരണിയിൽ ഇതാണ് നടക്കുന്നത്, ഗ്രീൻ വാലിയിൽ ഇതാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു മതവുമായി ബന്ധപ്പെട്ട പ്രബോധനം, അല്ലെങ്കിൽ മതത്തിൻ്റെ ഖുറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഒക്കെ പറഞ്ഞോട്ടെ. പക്ഷേ അവിടെ എന്തോ ഏതോ എവിടെയോ എന്തൊക്കെയോ നമുക്ക് സംശയകരമായി തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന സൂചനകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇത് അന്വേഷിക്കേണ്ടതാണ്, കണ്ടെത്തേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ TP സെൻകുമാർ ഈ സംശയമൊക്കെ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിവിധ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും എഴുത്തുകളിലുമൊക്കെയാണ് അദ്ദേഹം ഈ സംശയം ഉന്നയിക്കുന്നത്.
ഇതിന്റെ കാലങ്ങളായുള്ള പ്രവർത്തനത്തെക്കുറിച്ചും സത്യസരണിയും ഗ്രീൻ വാലിയും ഒക്കെ എന്താണ് ചെയ്യുന്നത്, ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു നെറ്റ്വർക്കിനെ കുറിച്ച്. അപ്പോൾ ലവ് ജിഹാദ് ഇല്ല, കടയിൽ പോയി വാങ്ങാൻ പറ്റുന്ന സാധനമാണോ എന്നൊക്കെയാണ് നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി മറുചോദ്യമായി ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചക്കെന്ന് കേൾക്കുമ്പോൾ കൊക്കെന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായി നിലകൊള്ളുമ്പോൾ ഇതൊക്കെ തന്നെ ഇവിടെ തഴച്ച് വളരും എന്ന ഒരു സൂചന, ഒരു നല്ല സൂചനയല്ല, ഒരു ദുസ്സൂചനയാണ് സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് പത്തൊമ്പത് ന്യൂസ്.